വയനാട് നടവയൽ നെയ്ക്കുപ്പ ആദിവാസി കോളനിയിലെ കുട്ടികൾക്ക് നേരെ അയൽവാസിയുടെ ക്രൂര മർദ്ദനം. കൃഷിയിടത്തിലെ വരമ്പ് നശിപ്പിച്ചെന്ന് ആരോപിച്ചാണ് 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി മർദ്ദിച്ചത്. സംഭവത്തിൽ കോണിച്ചിറ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 3 കുട്ടികളെ രാധാകൃഷ്ണൻ ക്രൂരമായി മർദ്ദിച്ചത്. കൃഷിയിടത്തിലെ വരമ്പിൽ കേടുപാടുകൾ ഉണ്ടാക്കിയെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഓടിപ്പോവാൻ ശ്രമിച്ചെങ്കിലും മർദ്ദനം തുടർന്നു. വടികൊണ്ടുള്ള അടിയേറ്റ് വിദ്യാർത്ഥികളുടെ കാലിനും പുറത്തുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ കുട്ടികളിലൊരാൾ ബൈപ്പാസ് സർജറിക്ക് വിധേയമായതാണ്. നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികൾ വീട്ടിലെത്തിയതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. മർദ്ദനം ചോദ്യം ചെയ്ത മാതാപിതാക്കളെയും ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഈ പിള്ളേര് കളിക്കുന്ന അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇയാൾ ഒരു കാരണവും ഇല്ലാതെ വന്നിട്ട് ഇയാളുടെ വരം പിടിച്ചെന്നും പറഞ്ഞിട്ടാണ് പിള്ളേരെ തല്ലിയതും. എന്നിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു, എന്തിനെങ്ങനെ ചെയ്യുന്നെന്ന്. ഇയാൾ എന്റെ നേരെ 2-3 ചാട്ടം വരം പിടിച്ചു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ വരമ്പ് അവിടെ ഒരു ഇടിച്ചിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ പിള്ളേര് ആ കുഞ്ഞ് ആ കൈത്തോട്ടിൽ നിന്ന് ആ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ പിടിക്കുമായിരുന്നു. ഞാൻ കണ്ടോണ്ട് നിൽക്കുന്ന ആളാണ്. കുട്ടികൾ പനമരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബം കേണിച്ചിറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആദിവാസി അതിക്രമ നിരോധന നിയമപ്രകാരം കേണിച്ചിറ പോലീസ് കേസെടുത്തു. കൈരളി ന്യൂസ്, വയനാട്.